എറണാകുളത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ച കോംഗോയിൽ നിന്നെത്തിയ ആളുടെ സമ്പർക്ക പട്ടിക വിപുലം. മാളുകളിലും ഹോട്ടലുകളിലും പോയി. ഇത് കണക്കിലെടുത്ത് എല്ലാ ജില്ലകളിലും ജാഗ്രത ശക്തമാക്കി. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, കുറച്ചുകൂടി ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഇതിൽ കോങ്കോയിൽ നിന്ന് വന്ന പോസിറ്റീവായി ഒമിക്രോൺ സ്ഥിരീകരിച്ച ആൾക്ക് ഇത്തരത്തിൽ വലിയ സമ്പർക്ക പട്ടിക ഉണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അദ്ദേഹം സ്വയം നിരീക്ഷണം മാത്രമേ അദ്ദേഹത്തിന് നിർദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം കോങ്കോ ആദ്യഘട്ടത്തിൽ ഹൈറിസ്ക് രാജ്യങ്ങളിൽ ഐസിഎംആർ പെടുത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹൈറിസ്ക് രാജ്യമായി കണക്കാക്കാത്തതുകൊണ്ട് തന്നെ സ്വയം നിരീക്ഷണം എന്നുള്ള നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. ആ സ്വയം നിരീക്ഷണ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചിരുന്നു എങ്കിൽ ഈ ഇത്തരം പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹം മാളുകളിലും ഹോട്ടലുകളിലും അടക്കം പോയി. അതുകൊണ്ട് തന്നെ സമ്പർക്ക പട്ടിക വിപുലമാണ് എന്നാണ് വിലയിരുത്തൽ. സമ്പർക്ക പട്ടിക വിപുലമായതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ നിലവിലെ സാഹചര്യം കുറച്ച് ജാഗ്രത വേണമെന്നുള്ളത് കൊണ്ട് തന്നെ മാളുകൾ, സിനിമ തിയേറ്ററുകൾ അടക്കമുള്ളവ സന്ദർശിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശവും ആരോഗ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരത്ത് രോഗം സ്ഥിരീകരിച്ച 22 വയസ്സുകാരിക്ക് വലിയ സമ്പർക്ക പട്ടിക ഇല്ല. അവർ ഇത്തരത്തിൽ എയർപോർട്ടിൽ ഉണ്ടായ സമ്പർക്കം മാത്രം, അതായത് ഫ്ലൈറ്റിൽ വന്നപ്പോൾ ഉണ്ടായ തൊട്ട് മുന്നിലെ സീറ്റിലും പിറകിലെ സീറ്റിലും ഉണ്ടായിരുന്നവർ, ഇതുകൂടാതെ എയർപോർട്ടിൽ നിന്ന് വീട്ടിലെത്തുന്ന വഴി ഉണ്ടായ സമ്പർക്കം, ഇത്ര മാത്രമേ ഉള്ളൂ. അവരുടെ സമ്പർക്ക പട്ടിക ചുരുക്കമാണ്. പക്ഷേ എറണാകുളത്ത് എത്തിയ എറണാകുളം സ്വദേശി, കൊങ്കുവിൽ നിന്ന് വന്ന എറണാകുളം സ്വദേശിയുടെ സമ്പർക്ക പട്ടിക വിപുലമാണ്. അതുകൊണ്ട് തന്നെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിക്കും. റൂട്ട് മാപ്പ് ഉടൻ പുറത്തിറക്കും. റൂട്ട് മാപ്പ് അനുസരിച്ച് ആ പ്രദേശങ്ങളിൽ പോയവർ സ്വയം നിരീക്ഷണം പാലിക്കേണ്ടതുണ്ട് എന്നുള്ള നിർദ്ദേശവുമുണ്ട്. പക്ഷേ ഇന്നലെ ഒമിക്രോൺ സ്ഥിരീകരിച്ച മറ്റു രണ്ടുപേർക്കും, അതായത് ആദ്യം രോഗം സ്ഥിരീകരിച്ചവരുടെ ഭാര്യയ്ക്കും ഭാര്യ മാതാവിനും മറ്റ് സമ്പർക്കങ്ങളില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. പക്ഷെ ഒരാൾക്ക് മാത്രമാണ് സമ്പർക്ക പട്ടിക വിപുലമായത്. അത് ഒരുപക്ഷെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ സമ്പർക്ക പട്ടിക വിപുലമാണ്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.